हेलो फ्रेंड्स एल्मी क्रियेशनस स्वागत अब इन का सेव द डेट पेटी पटोड़ ब्लस अब ई वीडियो टोप्मात्र स्टिचू स्कर्ट नेक्स्ट पार्टी भयं लागिंग वो वीडियो अब इंटीट या मेड़ी नूटी समतिंग रूपये सारी आदच ना मुंब कुछ ट्रेंडिंग आशे इंकानी पशे षोप चोदा नमुक कम यानी मुंदाणी भाग कटे मेटेंशेष नमुक टोप्पान कुछ भाग कटे अंतम इत नाल फोलड इंटे कर भाग यूस नाल फोलड फोर्टीन इंचस् विड्थ 20 इंचस् लेंथ मेटीरियल कर भाग यूस आदमी नमुक शोल्डर 7 इंचस् मार्क आम होल 6.5 इंचस् मार्क इवेड़ एल षेप वरचे आम होलि षेपिल चर्व वरच नेक्स्ट नमुक ने मार्क ने विड्थ 3 इंचस ने लेंथ 4 इंचस बैक ने फ्रंट ने इवे सें नमुकिदे वरचे अवे नमुक बॉक्स वरच चर्व वरच् ने अडयालपरती ओके इन वरचे नमुक चेस्ट मार्क 8.5 इंचस चेस्ट को 2 इंचस सीम अलवेंस कूड़ी अड़ नमुक अड़भागते मार्क अवे विड्त 9 इंचस 1.5 इंचस सीम अलवेंस को नेक्स्ट मेल 14 इंचस मार्क अवे नमु विड्त 8 इंचस मार्क अवे सीम अलवेंस 2 इंचस को नमुक मार्क फुल जॉइन वरचम ता भागत नमक लाइन वरचम अट्ठे चुदायट कैट वे वरकान वेट नरक्ट नेर और सुख अब कुछ सैडलोट कैट वरच् फुल कट्जेपल लाइनिंग कट्जेड़ी ने कट्जेट लाइनिंग कुछ कुरवान कुछ स्टिच अब शरीकोलू क्रेपा लाइनिंग नेक्स्ट नमुक स्लीव कट स्लीव कट वेट मुंदाणी नमुक नाल फोलड नाल फोलड और 11 इंचस विड्त कू अब कुछ कूड़ल कट्जेश स्टिच आड्ता मे या आड्डक नाईट पफ कीट कुछ लेंत विड्ति आवश्यु इवेप 11 इंचस 9 इंचस लेंत को लेंत कोस ना पफि वलुप कूड़को सैडल 4.5 इंचस 4.5 इंचस बेसल लेंति पफि वलुप अड्जस्ट आ मेल भागत नमुक न्यूरी वेकान स्पेस 5 or 6 इंचस अंतिम वरचे नमु फ कट्जे सैड सेंटर भाग कट्जक मनसीट नेक्स्ट नमुक पड़ी को पड़ को वेट तुणि बाकी नाल फोलड्डेट लाइनस करक्ट वैचम फोलड्डेट अगर फोलड्डेम आ पफि भाग न कट्जद मेलोटेड़े पड़ी की लेंत वे अड्जस्टमेंट लेंत अंतम नमु कट या 8 इंचस पफेम कुछ कूड़ल अब या एक्सट्रा वेटिक अड़भागते विड्त 6 इंचस मेलोट चेरी वरच् नमक कट्जे इंटे मेल भागते पफ वर स्पेसिंग पफाईट न्यूरी वैचान वे पड़ीलोट ई पड़ी की आवश्यु अत्र पड़ी मेलोट पफि आवश्यु अत्र लाइनिंग कट्जे नमुक टोप स्टिच टोप स्टिच आदमी लाइनिंग मेलोटर स्क्वयर पीस कट्जे आदमी स्टिच
രണ്ട് പീസിലും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ റോങ് സൈഡ് ഇട്ടിട്ട് നമുക്ക് നെക്ക് അതേപോലെ തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് തിരിച്ചിട്ടതിന് ശേഷം ഒരു പതിച്ചടിച്ച് കൊടുത്തിട്ട് ലൈനിങ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം മേളിൽ നിന്ന് ഒരു 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വിത്തായിട്ട് ഒരു 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഒരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അവിടെയും 3.5 ഇഞ്ചസ് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതേ പോയിൻറ്റ്സ് നമുക്ക് ബാക്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കറക്റ്റായിട്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സ് കിട്ടും. അതിനുശേഷം ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. റോങ് സൈഡിലിട്ട് വേണം ഇത് വരയ്ക്കാനും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും. റോങ് സൈഡിൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് ഒരു കർവ് രീതിയിൽ, ചെറിയൊരു കർവ് രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ടക്ക് കിട്ടും. ഇത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ചെയ്തെടുക്കണം. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ബാക്ക് പീസിൽ കൊളുത്ത് വെക്കാനുള്ള ഓപ്പൺ കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ ഭാഗമൊന്ന് കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് രണ്ട് പീസാക്കി മാറ്റുക. അതിനുശേഷം നമുക്ക് പടി വെച്ച് കൊടുക്കണം. പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കരയാണ്, സാരീൻ്റെ കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിന് നമ്മൾ കര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തപ്പോൾ കരഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കരയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പീസായിട്ട് കരഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം കൊളുത്ത് വെക്കാനുള്ള ഭാഗത്തിനുള്ളത് ഉള്ളിലോട്ടും കൊളുത്ത് വെക്കാനല്ലാത്ത ഹുക്കിൻ്റെ ഭാഗത്തിനുള്ളത് നമുക്ക് പുറത്തോട്ടുമായിട്ട് ഈ പീസ് പിടിപ്പിച്ചു കൊടുക്കണം. മേൽഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം വേണം ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡും നമുക്കൊരു പടി പോലെ പിടിപ്പിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ രണ്ട് സൈഡിലും പടി പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഉള്ളിലോട്ടും ഒരു സൈഡിൽ പുറത്തോട്ടുമായിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങുമായിട്ട് ഫുൾ പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ പഫിൻ്റെ ഭാഗത്ത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് കാണിക്കുന്നത്. കട്ട് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല, അത് കണ്ടോ. അപ്പോൾ അവിടെ ബ്ലാക്ക് ഏരിയ കുറച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. ആ സൈഡിലായിട്ട് രണ്ട് സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടിയിലോട്ട് ഈ പഫ് ഭാഗം പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പഫ് തയ്യാറാക്കാം. നടുഭാഗം പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു 3 or 4 ഇഞ്ചസ് വരെ നമുക്ക് ഒരു ലെങ്ത്തിൽ അങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. മേൽഭാഗത്ത് ചെയ്തതുപോലെ തന്നെ താഴ്ഭാഗത്തും ചെയ്യാം. നടുഭാഗത്ത് പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ടുമായിട്ട് പ്ലീറ്റ്സ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നല്ല അടുങ്ങി അടുങ്ങി പ്ലീറ്റ്സ് കിട്ടി കൊടുത്തപ്പോൾ നല്ല പഫ്, നല്ല പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള പഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗവും മേൽഭാഗവുമായിട്ട് മാറിപ്പോകാൻ പാടില്ല ജോയിൻ ചെയ്യുമ്പോൾ. രണ്ട് സ്ലീവിൻ്റെയും പഫ് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തെ പട്ടയായിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം.
ഈ പഫിന്റെ മേൽഭാഗം താഴ്ഭാഗമായിട്ട് മാർക്ക് ആവാൻ പാടില്ല കറക്റ്റ് ആ താഴ്ഭാഗത്ത് തന്നെ വേണം ഈ പട്ട പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പട്ട സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ലെങ്ത് നോക്കാം എത്ര ലെങ്ത് വേണം എന്നുള്ളത് നമുക്ക് ഇനി മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഞാൻ ഇവിടെ ഒരു 11.5 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട് സീം അലവൻസും കൂടെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു 9 or 10 ഇഞ്ചസ് ഒക്കെയാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് വേണ്ടത് അതിന് ശേഷം നമുക്ക് അടിഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറുമായിട്ട് സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സ്ലീവും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഫായിട്ട് തന്നെ രണ്ട് സ്ലീവും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുക്കുമ്പോഴാണ് സൈഡിലെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ മേളിൽ നിന്നേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം സൈഡിലൊക്കെ 2 ഇഞ്ചസ് ആണ് കൊടുത്തിരുന്നത് താഴ്ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ചസ് ആണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴ്ഭാഗത്തു നിന്നൊരു 4.5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ സീം അലവൻസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം 1.5 ഇഞ്ചസ് അതിനുശേഷം ബാക്കിയുള്ളത് 2 ഇഞ്ചസ് സീം അലവൻസ് ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം രണ്ട് സൈഡും അങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ 4.5 അവിടെ ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം ചെറുതാറിൻ്റെയൊക്കെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അടിയിൽ നിന്നൊന്ന് മടക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഭാഗത്തെയും സ്ലിറ്റ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടിഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ഫോൾഡിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം രണ്ടാമത്തെ ഫോൾഡിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുളിവ് വരും അവിടെ ചെറിയൊരു റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സ്ലിറ്റും ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിൽ കൊളുത്തും വെക്കുക ഇപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിലുണ്ടാവും അപ്പോൾ രണ്ടും കൂടെ ഒരു വീഡിയോയിലിടുമ്പോൾ ഭയങ്കര ടൈം ലാഗിങ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോയിലിടാതെ രണ്ട് വീഡിയോയിലും ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു